സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസർ റെഡി ചെയ്ത ഡിസിപി ചുമതലയിൽ ഉണ്ടായിരുന്ന ചൈത്ര തെരേസ ജോണിനെതിരെ വിമർശനവുമായി ഡിവൈഫൈ രംഗത്തെത്തി. ചൈത്ര തെരേസ ജോണിന്റേത് വെറും ഷോ ഓഫ് ആണെന്ന് ഡിവൈഫൈ സംസ്ഥാന സെക്രട്ടറി എ റഹീം ആരോപിച്ചു. പ്രശസ്തിക്ക് വേണ്ടിയുള്ള നീക്കമാണ് ചൈത്രയുടേത്. പ്രതി പാർട്ടി ഓഫീസിൽ ഉണ്ടെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് പാർട്ടി ഓഫീസിൽ കയറി തുറന്നുകിടന്ന മുറികൾ മാത്രം പരിശോധിച്ചതെന്നും അടച്ചിട്ട ഒരു മുറി കൂടി അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നുവെന്നും റഹീം പറഞ്ഞു. സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥ ചൈത്ര തെരേസ ജോണിന് പ്രതിയെ പിടിക്കണമെന്ന ലക്ഷ്യം ഇല്ലായിരുന്നുവെന്നാണ് ഡിവൈഎഫ്ഐയുടെ വിമർശനം. വെറും ഷോ ഓഫിന് വേണ്ടി മാത്രമാണ് അവർ പാർട്ടി ഓഫീസിൽ എത്തിയതെന്നും ഇതിനു പിന്നിൽ പി ആർ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം ആരോപിച്ചു. പ്രതി ഉണ്ടെന്ന് ഉറപ്പില്ലാതെ കയറിയതിനാൽ അടച്ചിട്ടിരുന്ന മുറി തുറന്നില്ല. തുറന്നുകിടന്ന മുറികൾ മാത്രമാണ് ചൈത്രയും സംഘവും പരിശോധിച്ചതെന്നും റഹീം വ്യക്തമാക്കി. ഉത്തമ ബോധ്യമുണ്ടായാലേ കയറാൻ പാടുള്ളൂ. ഉത്തമ ബോധ്യമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അടച്ചിട്ട മുറി തുറന്നു നോക്കണ്ടേ? പ്രതിയെ പിടിക്കണമെന്ന ഇന്റൻഷൻ അവർക്കില്ല. അവർ ഷോ ഓഫിന് വേണ്ടി മാത്രം ചെയ്തതാണ് ഇത്. ചൈത്ര തെരേസ ജോൺ കൃത്യമായ പി ആർ ഏജൻസി വഴിയാണ് വാർത്ത നൽകിയതെന്നും ഏതാണ് ആ പി ആർ ഏജൻസി എന്ന് പുറം ലോകത്തെ അറിയിക്കുന്നതാണ് നല്ലതെന്നും ഇവരുടെ റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് തോന്നുന്നില്ലെന്നും റഹീം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ അജണ്ടയുണ്ടാകില്ല. ഇത് വെറും ഷോ ഓഫിന് വേണ്ടി ചെയ്തതാണ്. പ്രതിയെ പിടിക്കാനായിരുന്നെങ്കിൽ അവിടെ മുഴുവൻ തിരയേണ്ടേയെന്നും അവർ അത് തിരഞ്ഞില്ലെന്നും വെറുതെ കയറി ഇറങ്ങുകയായിരുന്നു എന്നും റഹീം പറയുന്നു. എന്നിട്ട് ഓഫീസ് റെയ്ഡ് ചെയ്തെന്ന് പറയുന്നു. അത് പൊലിപ്പിക്കാൻ വേണ്ടി ചികിത്സയിലായിരുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി തടയുന്നത് വരെ വാർത്തയാകുന്നുവെന്നും ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. അതേസമയം പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞ കേസിൽ പ്രതികളെ കണ്ടെത്താൻ പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്ത ചൈത്ര തെരേസ ജോണിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാതെ എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറി. ചൈത്ര നിർവഹിച്ചത് അവരുടെ ജോലി മാത്രമാണെന്നാണ് എ ഡി ജി പി മനോജ് എബ്രഹാം കൈമാറിയ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചൈത്ര തെരേസ ജോണിനെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാകും തീരുമാനിക്കുക. പ്രതികൾ പാർട്ടി ഓഫീസിൽ ഒളിവിൽ കഴിയുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ഡി സി പിയുടെ നടപടി. എന്നാൽ പരിശോധനയിൽ അക്രമികളെ കണ്ടെത്താനായില്ല. പോലീസ് എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് പ്രതികളെ പാർട്ടി ഓഫീസിൽ നിന്ന് മാറ്റിയതായാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരം. റെയ്ഡ് വിവരം ചോർത്തിയത് ഒരു ഡിവൈസ് പി ആണെന്നും ഇന്റലിജൻസിന് സൂചന ലഭിച്ചു. ഇയാൾ സി പി എമ്മുമായി അടുത്തു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. വിവരം ചോർന്നില്ലെങ്കിൽ പ്രതികളെ പിടിക്കാനാകുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇത് കണക്കിലെടുത്താണ് ചൈത്ര തെരേസ ജോണിനെ കുറ്റപ്പെടുത്താതെ റിപ്പോർട്ട് നൽകിയത്. എ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ട് അതേപടി മുഖ്യമന്ത്രിക്ക് കൈമാറും. റെയ്ഡിൽ കുറെ കൂടി ജാഗ്രത പാലിക്കണമായിരുന്നുവെന്നും പരാമർശമുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈത്രയെ സ്ഥലം മാറ്റാനാണ് സാധ്യത. താക്കീതും നൽകും. പാർട്ടി അപമാനിക്കാൻ ശ്രമിച്ച ഡി സി പിക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തുടർന്ന് അന്വേഷണത്തിന് എ ഡി ജി പി മനോജ് എബ്രഹാമിന് ചുമതല നൽകുകയായിരുന്നു. കഴിഞ്ഞ 22-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് നേരെ 50-ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കല്ലെറിഞ്ഞത്. പോക്സോ കേസിൽ അറസ്റ്റിലായ രണ്ട് പ്രവർത്തകരെ കാണാൻ അനുവദിക്കാത്തതായിരുന്നു പ്രകോപനം. അക്രമത്തെ തുടർന്ന് കഴിഞ്ഞ 24-ന് രാത്രി ഡി സി പി ചൈത്രയുടെ നേതൃത്വത്തിൽ 15-ഓളം ഉദ്യോഗസ്ഥർ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തി. നിലവിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ശബരിമല ഡ്യൂട്ടിയിലായിരുന്നതിനാൽ പകരം ചുമതലയിലായിരുന്നു ചൈത്ര. റെയ്ഡിനെ തുടർന്ന് ഇവരെ തിരികെ വനിതാ സെല്ലിന്റെ ചുമതലയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.